ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പി എസ് സി പാഠശാല രഞ്ജിത് ഹിയർ സോ കഴിഞ്ഞ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത ഒരു കാര്യമാണ് പി എസ് സി വളരെ അടുത്തിടെ നടത്തിയ മേജർ ചേഞ്ചസിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് പത്താം ക്ലാസ് വരെ യോഗ്യതയായി വരുന്ന പരീക്ഷകളുടെ പ്രിലിമിനറി സ്റ്റേജിലെ എക്സാമിനേഷൻ്റെ സിലബസ് അതിന്റെ ഒരു ക്യൂക്ക് ഓവർവ്യൂ അതാണ് നമ്മൾ തൊട്ട് കഴിഞ്ഞ ആ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തത് സോ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഒരു പരീക്ഷയിൽ ഇങ്ങനെ പൊതുയോഗ്യതയായി വരുന്ന ഒരു പ്രിലിമിനറി എക്സാമിനേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതിന്റെ തയ്യാറെടുപ്പിൽ വരാവുന്ന ചില ചലഞ്ചസ് എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള വസ്തുതകളെ കുറിച്ചാണ് സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് സോ ആദ്യമായിട്ട് ഒരു കാര്യം സൂചിപ്പിക്കട്ടെ മുൻപ് തന്നെ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് സിലബസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള വസ്തുതകളെല്ലാം തന്നെ ഒഫീഷ്യൽ വിവരം എന്ന് പറയുന്നത് പി എസ് സി മാത്രമാണ് മറ്റുള്ള ഒരു സോഴ്സും യഥാർത്ഥത്തിൽ ഒഫീഷ്യൽ അല്ല എന്നാൽ അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ ഒരു സിലബസ് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തും അതിനുശേഷം മാത്രമാണ് അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തത് എന്നാൽ ഇവിടെ ക്വസ്റ്റ്യൻ പാറ്റേൺ അതുപോലെ തന്നെ ഡിഫിക്കൽറ്റി ലെവൽ ഇതുമായി ബന്ധപ്പെട്ട യഥാർത്ഥത്തിൽ പി എസ് സി അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ ഈ രീതിയിലായിരിക്കും നിശ്ചിത എണ്ണം ക്വസ്റ്റ്യൻസ് വരിക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നിലവാരം എങ്ങനെയായിരിക്കും അത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ സാധാരണഗതിയിൽ നൽകാറില്ല അതുകൊണ്ട് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സിലബസ് വെച്ച് ഇതിൻ്റെ ഒരു ഡിഫിക്കൽറ്റി ലെവൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തുകയാണ് ഓക്കെ അവിടെയും ഞാൻ പറയുന്നു ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഡാറ്റയോ അങ്ങനെയൊന്നുമല്ല ഈ ഒരു പ്രിപ്പറേഷന് അത്തരത്തിലുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുക എന്നത് ഒരു കാര്യമാണ് കാരണം മുൻകാലത്ത് ഇങ്ങനെ ഒരു പരീക്ഷ നടത്തിയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തതിനു ശേഷം ഒക്കെ ഈ രീതിയിലാണ് അല്ലെങ്കിൽ ഈ ലെവലിലാണ് പരീക്ഷ വരിക എന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളതും എന്നാൽ ഇവിടെ നിങ്ങൾക്ക് ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് അനലൈസ് ചെയ്യുന്നു അതിൻ്റെ യോഗ്യത എന്താണെന്ന് നോക്കുന്നു അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് വളരെ ലോജിക്കൽ ആയിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് സോ അങ്ങനെയുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഇതിൽ ഷെയർ ചെയ്യുന്നത് സോ അതിൽ മൈനർ ആയിട്ടുള്ള ചേഞ്ചസ് വരാം സ്വാഭാവികമാണ് ഏതൊരു എക്സാമിനേഷൻ ആകുമ്പോഴും ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അൾട്ടിമേറ്റ് ആയിട്ട് അത് ഡിസൈഡ് ചെയ്യുന്നത് പി എസ് സി മാത്രമാണ് അതിന്റെ ഒരു ലെവൽ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിവേ ആദ്യമായിട്ട് വരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് ഇതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾക്കറിയാം പത്താം ക്ലാസ് വരെ യോഗ്യതയുള്ള വിവിധ തസ്തികകളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തുന്നത് അതിൽ തന്നെ ആ സിലബസിൽ നിന്ന് വളരെ വ്യക്തമാണ് ജനറൽ ഇംഗ്ലീഷ് ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മലയാളം വിഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് പൊതുവിജ്ഞാനം കറണ്ട് അഫേഴ്സ് അതുപോലെ തന്നെ ജനറൽ സയൻസ് അതുപോലെ മാത്തമാറ്റിക്സുമായി ബന്ധപ്പെട്ട അതായത് ബേസിക് അത്തമാറ്റിക് അതുപോലെ തന്നെ ലോജിക്കൽ റീസണിങ് ഇവ ഉൾപ്പെട്ട പോർഷൻസ് ആണ് നൽകിയിരിക്കുന്നത് സോ ഇവയിൽ നിന്ന് നമുക്ക് ഊഹിക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമതായി മാത്തമാറ്റിക്സിൽ നിന്നും ഒരു നിശ്ചിത എണ്ണം ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായിട്ടും മറ്റേത് പരീക്ഷയിലും ചോദിക്കുന്നത് പോലെ തന്നെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ സോ ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് മേ ബി ഒരു ട്വൻ്റി ക്വസ്റ്റൻസ് ഈ ഒരു പരീക്ഷയിലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഒരു മിനിമം ട്വൻ്റി ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ മറ്റൊന്ന് ജനറൽ സയൻസ് ഒരു സെപ്പറേറ്റ് വിഭാഗമായി തന്നെ നൽകിയിട്ടുണ്ട് ഇവിടെയും ഇരുപതോളം ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷിക്കുന്നത് അറുപത് ചോദ്യങ്ങളാണ് ഈ അറുപത് ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കറണ്ട് അഫെയേഴ്സുമായി ബന്ധപ്പെട്ട് വളരെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള രീതിയിൽ തന്നെ അത് നൽകിയിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒരു നിശ്ചിത എണ്ണം ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു നല്ല ശതമാനം ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയേഴ്സിൽ നിന്നും എക്സ്പെക്ട് ചെയ്യാം അതായത് എട്ടോ അല്ലെങ്കിൽ പത്തോ ചോദ്യങ്ങൾ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു അറുപത് ജി കെ ആൻഡ് കറണ്ട് അഫെയേഴ്സ് എന്ന വിഭാഗത്തിൽ വരാവുന്ന കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു എണ്ണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ശേഷിക്കുന്ന ക്വസ്റ്റ്യൻസ് ജി കെ വിഭാഗത്തിൽ നിന്നുമായിരിക്കും ഇങ്ങനെ ആകാനാണ് സാധ്യത അതായത് ഈ ഒരു ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഇങ്ങനെയാകാനാണ് സാധ്യത ഇനി രണ്ടാമതായിട്ട് ഇതിന്റെ ഡിഫിക്കൽട്ടി ലെവലിനെ കുറിച്ചാണ് ഇവിടെയും ഒരു വസ്തുതയാണ് അതായത് വിവിധ നിലവാരത്തിലുള്ള പരീക്ഷകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അതായത് എൽ ജി എസ് പരീക്ഷ അതുപോലെ തന്നെ എൽ ഡി സി പരീക്ഷ സോ ഇവയുടെ നിലവാരം മുൻകാലത്ത് ഡിഫറൻ്റ് ആയിരുന്നു നിങ്ങൾക്കറിയാം സോ അങ്ങനെ ഒരു മാർഗം ഇവിടെ സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല പൊതുവായി വരുന്ന ഒരു രീതിയിലേ ഈ ഒരു പരീക്ഷ നടത്താൻ സാധിക്കുകയുള്ളൂ സോ എന്താണ് പ്രതീക്ഷിക്കാവുന്നത് അതായത് ഇവിടെ ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഡിഫിക്കൽട്ടി ലെവൽ വരാനാണ് സാധ്യത അതായത് വളരെ ഉയർന്ന നിലവാരത്തിലേക്ക് ക്വസ്റ്റ്യൻസ് പോകാൻ സാധ്യതയില്ല എന്നാൽ തീരെ താഴ്ന്ന നിലവാരത്തിലേക്ക് ക്വസ്റ്റ്യൻസ് പോകും എന്നും പ്രതീക്ഷിക്കേണ്ടതില്ല നിങ്ങൾക്ക് എൽ ജി എസിൻ്റെ പരീക്ഷകളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഒരു ടു തൗസൻഡ് ഫോർട്ടീൻ അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ നടത്തിയതുപോലെയല്ല പിന്നീട് എൽ ജി എസ് പരീക്ഷകൾ പോലും പി എസ് സി കണ്ടക്ട് ചെയ്തത് സാമാന്യ നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു എൽ ഡി സി പറയേണ്ടതില്ല നമ്മൾ ഒരുപാട് തവണ ചർച്ച ചെയ്തതാണ് നല്ല നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ആ ഒരു ലെവലിൽ ഈ അടുത്തിടെ കണ്ടക്ട് ചെയ്ത പരീക്ഷകളിലെല്ലാം തന്നെ പി എസ് സി ചോദിച്ചിട്ടുള്ളത് സോ ഡിഫിക്കൽട്ടി ലെവൽ എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ലെവലായിരിക്കും എന്ന് കണക്കാക്കാം ഓക്കെ ഇനി അടുത്തതായിട്ട് മത്സരത്തെക്കുറിച്ചാണ് കോമ്പറ്റീഷൻ ഇവിടെ എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് വിവിധ നിലവാരത്തിലുള്ള പരീക്ഷകളെ സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പരീക്ഷ നടത്തുന്നു സ്വാഭാവികമായിട്ടും വിവിധ രീതിയിൽ പഠന നിലവാരമുള്ള യോഗ്യതയുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷൻ എഴുതും അതനുസരിച്ചുള്ള ഒരു കോമ്പറ്റീഷൻ നിങ്ങൾ ഇവിടെ നിർബന്ധമായിട്ടും പ്രതീക്ഷിക്കണം ഓക്കെ ഇതിന് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആദ്യ രീതിയിൽ ഒരു പരീക്ഷയാണ് കണ്ടക്ട് ചെയ്യുന്നത് എങ്കിൽ പ്രതീക്ഷിത ഒഴിവുകളുടെ ഒരു നിശ്ചിത മടങ്ങ് എണ്ണം ആളുകളെയാണ് ആ ഒരു ഒറ്റ പരീക്ഷയിലൂടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക എന്നാൽ ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഒരു സ്ക്രീനിങ് പരീക്ഷ നടത്തുന്നു ആ ഒരു സ്ക്രീനിങ് പരീക്ഷ പാസ്സാവുന്ന ആളുകൾ മെയിൻ എക്സാമിനേഷൻ എഴുതി അതായത് രണ്ടാംഘട്ട പരീക്ഷ എഴുതി അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ പ്രതീക്ഷിത ഒഴിവുകളിലേക്ക് നിയമനം നടത്താനുള്ള ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക സോ സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുതലായിരിക്കും കമ്പാരറ്റീവ്ലി കൂടുതലായിരിക്കും സോ അങ്ങനെ ഒരു പോസിറ്റീവ് ഘടകം ഇതിലുണ്ട് എങ്കിൽ തന്നെയും ഓർക്കുക വിവിധ പഠന നിലവാരമുള്ള ഉദ്യോഗാർത്ഥികൾ ഒരേ പരീക്ഷ എഴുതുന്നു സ്വാഭാവികമായിട്ടും മോഡറേറ്റ് ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത് എങ്കിൽ കോമ്പറ്റീഷൻ കുറച്ച് കാണാനായിട്ട് പാടില്ല നല്ല രീതിയിലുള്ള ഒരു കട്ട് ഓഫ് മാർക്ക് തന്നെ നിങ്ങൾ അതിൽ പ്രതീക്ഷിക്കണം ഓക്കെ അതാണ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം ഇനി അടുത്തതായിട്ട് സ്ക്രീനിങ്ങിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ആ ഉദ്യോഗാർത്ഥികളുടെ മനസ്സിലേക്ക് വരാവുന്ന ഒരു കാര്യമാണ് ഓക്കെ ഘട്ടത്തിലുള്ള ഈ സ്ക്രീനിങ് പരീക്ഷയുടെ മാർക്സ് ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ ക്രിയേഷന് വേണ്ടി കൗണ്ട് ചെയ്യുന്നില്ല സോ വളരെ കോംപ്ലൈസൻ്റ് ആയിട്ട് അത് പ്രിപ്പയർ ചെയ്യാം വളരെ ഈസി ആയിട്ട് ആകാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ നീങ്ങരുത് എങ്ങനെയാണോ നിങ്ങൾ ഇപ്പോൾ പ്രിപ്പറേഷൻസ് ചെയ്യുന്നത് അതേ പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ ഈ ഒരു പരീക്ഷയെ കണ്ട് പ്രിപ്പറേഷൻസ് ചെയ്യണം ഓക്കെ ചിലപ്പോൾ വളരെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ഒരു നമ്പർ കൂടുതലായതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജിലേക്ക് കടക്കാം എങ്കിൽ തന്നെയും കോമ്പറ്റീഷൻ കുറവാണ് എന്ന് ധരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷന്റെ ആ ഒരു പ്രാധാന്യത്തെ കുറയ്ക്കാനായിട്ട് പാടില്ല എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നത് അതേ രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസ് ചെയ്യുക കാരണം ഈ ഒരു സ്ക്രീനിങ് എന്ന ഘട്ടം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മെയിൻ എക്സാമിനേഷൻ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ അത് എഴുതിയാൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചാൽ മാത്രമേ ആ ഒരു പർട്ടിക്കുലർ ജോലി നേടുക എന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ ഇനി അടുത്തതായിട്ട് മെയിൻ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചില കാര്യങ്ങളാണ് ഇതിന്റെ പാറ്റേൺ എങ്ങനെയായിരിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഇവിടെയും പി എസ് സി ഔദ്യോഗികമായിട്ട് അതിൻ്റെ പാറ്റേണിനെ കുറിച്ചോ എക്സാമിന്റെ സിലബസിനെ കുറിച്ചോ ഒന്നും പബ്ലിഷ് ചെയ്തിട്ടില്ല അതായത് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു ഘട്ടം വരെ പബ്ലിഷ് ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെയും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾക്കറിയാം ഇപ്പോൾ എൽ ഡി സിയുടെ അതുമായി ബന്ധപ്പെടുത്തിയാണ് പറയുന്നതെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കിയിട്ടുള്ള ടോപ്പിക്കുകൾ മലയാളം അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആദ്യ രീതിയിൽ അതായത് ആദ്യം എങ്ങനെയാണോ എൽ ഡി സി പരീക്ഷ കണ്ടക്ട് ചെയ്തിരുന്നത് അതേ രീതിയിൽ തന്നെ എന്നാൽ കുറച്ചുകൂടി നിലവാരമുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് ആവശ്യപ്പെടുന്ന അത്തരത്തിൽ ആ യോഗ്യത ആവശ്യപ്പെടുന്ന ചില ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് അങ്ങനെയുള്ള ചില ചേഞ്ചസോടുകൂടി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഇതുവരെയായിട്ടും പ്രിപ്പറേഷൻസ് ചെയ്ത ആ ഒരു ജനറൽ ഇംഗ്ലീഷ് അതുപോലെ തന്നെ മലയാളം വിഭാഗത്തിലെ ക്വസ്റ്റ്യൻസ് ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് മുഖ്യ പരീക്ഷയിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ സോ മെയിൻ എക്സാമിനേഷനിൽ നിങ്ങൾക്ക് വളരെ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും പ്രതീക്ഷിക്കേണ്ടതില്ല നിങ്ങൾ പഠിച്ചു വന്നിരുന്ന ആ ഒരു സിലബസിന്റെ ക്വാളിറ്റിയുള്ള കൂടി ആ ഒരു ഘട്ടം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് സോ ഈ ഒരു സ്ക്രീനിങ് ടെസ്റ്റിന് തയ്യാറെടുക്കുന്ന ആ ഒരു അവസരത്തിൽ തന്നെ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ മെയിൻ എക്സാമിനേഷനും കുറച്ച് സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും കാരണം അതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ആ ഒരു പർട്ടിക്കുലർ എക്സാമിനേഷനിൽ ഏറ്റവും നല്ല സ്കോർ നേടി ജോലി കരസ്ഥമാക്കുക എന്നുള്ളതാണ് സോ ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ഡിസൈൻ ചെയ്യേണ്ടത് എത്തരത്തിലാണ് പഠിക്കേണ്ടത് അങ്ങനെയുള്ള ഡീറ്റെയിൽഡ് സ്ട്രാറ്റജി വീഡിയോസ് നമ്മൾ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു ഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ഈ ഒരു സിലബസിനെ കുറിച്ച് ചർച്ച ചെയ്യും എങ്ങനെയാണ് പ്രിപ്പറേഷൻസ് ചെയ്യേണ്ടത് ഏതൊക്കെ ഭാഗങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട പ്രധാന അപ്ഡേറ്റുകൾ അതുപോലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന സ്ട്രാറ്റജി വീഡിയോസ് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് അവൈലബിൾ ആവും സോ നിങ്ങൾ പി പാഠശാല ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടില്ല ടെലിഗ്രാം ആപ്ലിക്കേഷന്റെ റൈറ്റ് കോർണറിലായിട്ട് ഒരു സെർച്ച് ഓപ്ഷൻ ഉണ്ട് അവിടെ പി എസ് പാഠശാല എന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ലഭ്യമാവും പ്ലീസ് ഡു ജോയിൻ ദ ചാനൽ സോ എക്സാമിനേഷൻ പാറ്റേൺ അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ലെവൽ ഇത്തരത്തിലുള്ള വസ്തുതകളെ കുറിച്ച് നിങ്ങൾക്ക് വളരെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ കമന്റ് സെഷനിലൂടെ നടത്താം അതിനുവേണ്ടി ആ ഒരു സ്പേസ് നിങ്ങൾ ഉപയോഗിക്കുക സോ ഈ ഒരു ലക്ചർ യൂസ്ഫുൾ എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യൂ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് ഇസ് വെൽ സോ താങ്ക് യു സോ മച്ച് ഫ്രണ്ട് ഫോർ വാച്ചിംഗ് ദിസ് പർട്ടിക്കുല വീഡിയോ ആൻഡ് ഐ വിൽ സിയു ഇൻ നെക്സ്റ്റ് വൺ